നമസ്കാരം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട അനുചിതവും ആവശ്യമില്ലാത്തതുമായ പല സദാചാര ബോധങ്ങളും കാത്തുസൂക്ഷിക്കുന്ന പ്രവണത ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നുണ്ട്. എത്ര പുരോഗമിച്ചുവെന്ന് അവകാശപ്പെട്ടാൽ പോലും പ്രാകൃതമായ പല നടപടികളും ശിക്ഷാരീതികളുമെല്ലാം നിശബ്ദമായും രഹസ്യമായും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിന് തെളിവാക്കുകയാണ് ഇന്ന് മധ്യപ്രദേശിലെ സിൻഗ്രൗളിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത. അവിഹിത ബന്ധം സംശയിച്ച് ഭാര്യയുടെ ജനനേന്ദ്രിയം ഭർത്താവ് തുന്നിക്കെട്ടി എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഒരു സ്ത്രീയോടെന്ന് മാത്രമല്ല ഒരു മനുഷ്യനോട് തന്നെ ഒരിക്കലും ചെയ്തുകൂടാത്ത അത്രയും ക്രൂരമായ പ്രവൃത്തിയാണ് ഈ കേസിൽ പ്രതി ചെയ്തിരിക്കുന്നത്. സിൻഗ്രൗളിയിലെ റെയ്ല എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അതിക്രമണത്തിന് ഇരയായ സ്ത്രീ തന്നെയാണ് ഇക്കാര്യം പോലീസിൽ അറിയിച്ചത്. എന്നാൽ ഒളിവിലായ ഭർത്താവിനെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യരുതെന്നും താക്കീത് ചെയ്ത് വിട്ടാൽ മതിയെന്നും പോലീസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇവർ. ഇക്കാര്യവും ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുണ്ട്. തങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെ മനസ്സിലാക്കാനോ അതിനെതിരെ കാര്യക്ഷമമായി പ്രതികരിക്കാനോ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്ന വാദത്തെ ശരിവെക്കുന്നതാണ് ഈ കേസിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യരുതെന്ന ഇവരുടെ അപേക്ഷ. സിൻഗ്രൗളിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സ്ത്രീയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രതി ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. മുൻപും ഇത്തരത്തിലുള്ള ചില ഞെട്ടിക്കുന്ന വാർത്തകൾ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി പുറത്തു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഉത്തർപ്രദേശിലെ റാംപൂരിൽ നിന്നാണ് ഏറ്റവും ഒടുവിലായി സമാനമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. 22 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയം ഭർത്താവ് ചെമ്പ് കമ്പി ഉപയോഗിച്ച് തുന്നിവെച്ചു എന്നായിരുന്നു കേസ്. ഇത് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിനെ തുടർന്നാണെന്ന് പ്രതി ചെയ്തത്. വീടിനകത്ത് കുടുംബാംഗങ്ങളിൽ നിന്ന് പീഡനമേൽക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവില്ലെന്നും അത് വർദ്ധിച്ചു വരികയാണെന്നും അടുത്തിടെ പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഗാർഹിക പീഡനം വർദ്ധിക്കുന്നതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ 22 വർഷത്തിനിടെ ഏറ്റവുമധികം ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷമാണ് 2021. ദേശീയ വനിതാ കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചു വരുന്നത്. ജനുവരി മാസം തൊട്ട് മെയ് മാസത്തിനകം 2300 പരാതികളാണത്രേ ഇത്തരത്തിൽ കമ്മീഷന് മുമ്പാകെ എത്തിയത്. 2000 മുതൽ ഉള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ ഇത്തരമൊരു വർധനവ് ഇക്കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ പറയുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പല സംഭവങ്ങളും പരാതികളാവുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുകയാണെന്നും അതിനാലാണ് ഗാർഹിക പീഡന കേസുകളിൽ വർധനവ് കാണുന്നതെന്നും വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അധികൃതർ വലിയ തോതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീടിനകത്ത് പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന യാഥാർത്ഥ്യവും ഇതിനോടൊപ്പം തിരിച്ചറിയേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ പലപ്പോഴും തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറാകാറില്ല. എന്നാൽ ഇത് തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് സ്ത്രീകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അടുത്തിടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടായ മരണങ്ങളും ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.